തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിധി എഴുതാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ എന്താണ് ജനമനസ്സുകളിൽ അന്തിമമായുള്ളത്, എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് മലയാളം എക്സ്പ്രസ് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരിക്കകം വാർഡിലാണ്. അതായത് കഴിഞ്ഞ തവണ ബി ജെ പി പിടിച്ചെടുത്തൊരു വാർഡാണ് കരിക്കകം. ആ വാർഡ് തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ മേയറായിരുന്ന ശ്രീകുമാർ തന്നെ നേരിട്ടെത്തിയിരിക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. അതായത് ബി ജെ പിക്ക് സ്വാധീനമുള്ളൊരു മേഖലയിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാൻ ശ്രീകുമാർ തന്നെ നേരിട്ടെത്തിയിരിക്കുകയാണ്. കൂടാതെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇത്തവണ നഗരസഭയിലേക്ക് നടക്കുന്ന പോരാട്ടങ്ങളിൽ എവിടെയൊക്കെ ആരൊക്കെ മികവ് തെളിയിക്കുമെന്നത് സംബന്ധിച്ച് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിശദീകരണവുമായി മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാളം എക്സ്പ്രസിൻ്റെ പ്രമുഖനുമായ ശ്രീ പി ആർ പ്രവീൺ നമുക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ പ്രവീൺ. നമസ്കാരം അരുൺ. നമ്മൾ നിൽക്കുന്നത് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രമാണ്. ഈ മേഖലയിൽ അറിയപ്പെടുന്ന തിരുവനന്തപുരം നഗരത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. അത് പറയുമ്പോൾ ഈ ക്ഷേത്ര നഗരങ്ങളിൽ ക്ഷേത്ര മേഖലകളിൽ ബി ജെ പി തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മുൻതൂക്കത്തെ കുറിച്ച് കൂടി പറയണം. കാരണം ഈ മേഖലയിൽ ഒരുപക്ഷെ ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ഇടങ്ങളിൽ ബി ജെ പിക്ക് ആകെ കിട്ടിയ ഏക സീറ്റ് കരിക്കകം. അത് ചിന്തിക്കുമ്പോഴാണ് നമ്മളൊരു ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എങ്ങനെയാണ് ബി ജെ പി മെല്ലെ മെല്ലെ അവരുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി കാണേണ്ടത്. ഇനി ഈ കരിക്കകം വാർഡ് ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏകദേശം 600 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇടമാണ്. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ജനറൽ വാർഡായിരുന്ന അവസരത്തിൽ 200 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ച സീറ്റാണ്. എൽ ഡി എഫ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു മുൻതൂക്കം ഉണ്ടാക്കുന്ന ഇടവുമാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിന് നഷ്ടമായി. ആ നഷ്ടമാകുന്നതിൻ്റെ ഒരു കാരണം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, യു ഡി എഫിൻ്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതാണ്. 400 വോട്ടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതായത് 5000 വോട്ട് പോൾ ചെയ്യുന്ന ഒരിടത്ത് 400 വോട്ട് മാത്രമേ യു ഡി എഫിന് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് വോട്ട് മുഴുവൻ എങ്ങോട്ട് പോയി എന്നുള്ളത് നമുക്ക് സിമ്പിളായി ചിന്തിക്കാവുന്നതാണ്. ആർക്കാണ് വളർച്ച ഉണ്ടായത് എന്ന് ആലോചിക്കുമ്പോൾ, അപ്പോൾ അത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും അത് സംഭവിച്ചിട്ടുണ്ട്. ഈ കരിക്കകത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഇതൊരു എൽ ഡി എഫ് ചായവുള്ള മണ്ഡലമാണ്. യെസ്, അത് അത് തന്നെയാണ്. എങ്കിലും ബി ജെ പി ക്രമാനുഗതമായി വളർച്ച ഉണ്ടാക്കിയ സ്ഥലം. പക്ഷേ ഈ ശ്രീകുമാർ അദ്ദേഹം കഴിഞ്ഞ തവണ ഇതിന് തൊട്ടടുത്ത് ചാക്ക വാർഡിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കരുതാം. കാരണം ശ്രീകുമാറിന് വലിയ വ്യക്തിബന്ധങ്ങളുള്ള ഇടമാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയെ നമ്മൾ കുറച്ച് കാണുന്നില്ല. കാരണം 2010 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 200 വോട്ടിന് പരാജയപ്പെട്ട ആളാണ്. എങ്കിലും ശ്രീകുമാറിൻ്റെ ഒരു ഒരു വ്യക്തിബന്ധങ്ങൾ, മേയർ എന്ന നിലയിൽ അദ്ദേഹം അവസാന നാളുകളിൽ നടത്തിയ നല്ല ഇടപെടലുകളൊക്കെ അവർക്ക് അനുകൂലമായൊരു ഘടകമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇത്തവണ നല്ല പ്രചരണം നടത്തുന്നുണ്ട്. കരിക്കകം സുരേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമാകുന്നതും ബി ജെ പിക്ക് ഒരു ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ വോട്ടുകളാണല്ലോ സ്വാഭാവികമായി ചോർന്നു പോയിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ബി ജെ പിയുടെ വോട്ടിൽ വർധനമുണ്ടാകുന്നു, എൽ ഡി എഫിൻ്റെ വോട്ട് സ്ഥായിയായി നിൽക്കുന്നു, യു ഡി എഫിൻ്റെ വോട്ട് നഷ്ടപ്പെടുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ കരിക്കകത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇനി കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ 22 വാർഡുകൾ എടുത്താൽ കഴിഞ്ഞ തവണ 11 എൽ ഡി എഫും 6 യു ഡി എഫും 4 ബി ജെ പിയും 1 സ്വതന്ത്രനും ജയിച്ച സ്ഥലമാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീകാര്യത്തിൽ ജയിച്ചിരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴേക്കും യു ഡി എഫിന് ഒരു മുൻതൂക്കം, ഒരു 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 ഗുണമുണ്ടാക്കിയ നിയോജക മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. കാരണം ബി ജെ പിയുടെ ഒരു വലിയ കുതിച്ചുകയറ്റം ഉണ്ടായിട്ടില്ല. ഇത്തവണയും അത് തന്നെയാണ് അവസ്ഥ. എൽ ഡി എഫ് മുന്നിൽ നിൽക്കും, യു ഡി എഫ് 2 നിൽക്കും, ബി ജെ പി 3. പക്ഷേ അവിടെ സീറ്റ് നിലയിൽ നമ്മുടെ ഒരു ഇതുവരെയുള്ള ഒരു കണക്ക് കൂട്ടൽ അനുസരിച്ച് യു ഡി എഫിന് ഒരു മുൻതൂക്കം, യു ഡി എഫിന് ഒരു ഒരു വർധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഗണ്യമായ മുന്നേറ്റം ഒന്നാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് ഒന്നുമല്ല. പക്ഷേ 6 എന്നുള്ളതിൽ നിന്ന് 9 സീറ്റ് വരെ യു ഡി എഫിന് നേടാൻ സാധിക്കുമെന്നൊരു അവസ്ഥയുണ്ട്. കാരണം കഴിഞ്ഞ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ച ശ്രീകാര്യം വാർഡ്, ആ ശ്രീകാര്യം വാർഡിൽ യു ഡി എഫിന്റെ ഒരു തൊട്ടടുത്ത വാർഡിൽ ഒരു സിറ്റിംഗ് കൗൺസിലർ മത്സരിച്ച് അവിടെ ശക്തമായ ഒരു സാന്നിധ്യമായി മാറുന്നുണ്ട്. അലത്തർ അനിൽകുമാർ അവിടെ മത്സരിക്കുന്നു, അവിടെ ഒരു ഒരു വികാരമുണ്ട്. അതുപോലെ ചെമ്പഴന്തി വാർഡ് കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് എൽ ഡി എഫ് പിടിച്ചെടുത്ത സ്ഥലമാണ്. നേരിയ വോട്ടിന് അതിന് മുമ്പത്തെ തവണ അത് യു ഡി എഫിൻ്റെ വാർഡായിരുന്നു. അവിടെ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഏറ്റവും കഴക്കൂട്ട മണ്ഡലത്തിലെ മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളായ അണിയൂർ പ്രസന്നകുമാർ അവിടെ മത്സരിക്കുന്നുണ്ട്. അവിടെ നല്ല മത്സരം നടക്കുന്നുണ്ട്. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു യുവ സ്ഥാനാർത്ഥിയാണ് മഹാദേവൻ. ബി ജെ പിയുടെ ദക്ഷിണ മേഖല ഭാരവാഹിയായിട്ടുള്ള ചെമ്പഴന്തി ഉദയൻ അവിടെ മത്സരിക്കുന്നുണ്ട്. എങ്കിലും അവിടെ ഒരു യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം ആ വാർഡിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എൽ ഡി എഫിൻ്റെ കൈവശം വരുന്ന വാർഡുകളിൽ ചിലത് യു ഡി എഫ്
പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതിന് പകരമായി നമ്മൾ ഈ പറയുന്നത് പോലെ കരിക്കകം പോലുള്ള വാർഡ് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും. പൗടിക്കോണം ബി ജെ പിയുടെ ഒരു സിറ്റിംഗ് വാർഡാണ്, അവിടെയും ഇതുപോലെ വാർഡ് സി പി എം പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സി പി എമ്മിന് ഒരു ആകെത്തുക എടുക്കുമ്പോൾ വലിയ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയില്ല. യു ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ ഈ 4 എന്നുള്ളതിൽ നിന്ന് 2 ബി ജെ പി താഴാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴും കാണേണ്ടുന്ന ഒരു കാര്യം, ബി ജെ പി ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുന്നതിനായി കണക്ക് കൂട്ടി വച്ചിരിക്കുന്ന 10 കഴക്കൂട്ടത്താണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ. പക്ഷേ ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുമ്പോൾ അത്തരമൊരു വലിയ മുന്നേറ്റം ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ 22 വാർഡുകളിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത് ബി ജെ പി ഒരു ശക്തമായ മത്സരം കൊടുക്കുന്നത് തന്നെ വളരെ ചുരുക്കം വാർഡുകളാണ്. ഇപ്പോൾ ഈ കരിക്കകം വാർഡിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്, ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് മത്സരം. പൗടിക്കോണം വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥി നിർണയം എത്തരത്തിലായിരുന്നു? വളരെ കൃത്യമായിട്ട് തന്നെയാണോ 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ? ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ നഗരസഭയിൽ തന്നെ ഒരിടത്ത് നെട്ടയം വാർഡിൽ, വട്ടിയൂർക്കാവിലുള്ള നെട്ടയം വാർഡിൽ റിബൽ സ്ഥാനാർത്ഥി നിൽക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങളില്ല. ഒരിടത്ത് ഘടകകക്ഷിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടി വന്നു കാലടിയിൽ. ഈ രണ്ടിടങ്ങളിലും ഒഴികെ ബാക്കിയുള്ളയിടത്തും റിബൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല. പക്ഷേ യു ഡി എഫിൽ പലയിടങ്ങളിലും അത്തരം പ്രശ്നങ്ങളുണ്ട് എങ്കിലും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിൽ അത്തരമൊരു പ്രതിസന്ധി യു ഡി എഫ് നേരിട്ടിട്ടില്ല. അത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നേരിട്ട് പറഞ്ഞിരുന്നത്, എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ഒരു വലിയ ഉണർവുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇതുപോലെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമായി നിന്നിരുന്ന ഒരാളാണ് ഈ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട്. അന്ന് കാണാത്തൊരാവേശം കഴക്കൂട്ടത്ത് കാണുന്നു. ഇപ്പോൾ എം എ വാഹിദിനെ പോലുള്ള നേതാക്കളൊക്കെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിൽ, കാരണം കഴിഞ്ഞ തവണ 3 സ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനത്ത് പോയതിൻ്റെ ഒരു വാട്ടമുണ്ട്, അത് പരിഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഈ സാന്നിധ്യവും ഒരുപാട് ഗുണം ചെയ്യും. വീട് വിടാൻ നേരം കയറി വോട്ട് പിടിക്കുകയാണ് എം എ വാഹിദിനെ പോലുള്ള നേതാവ്. പിന്നെ നേതാക്കൾ അവിടെ ഇപ്പോൾ അഖിലിനെയൊക്കെ പോലുള്ള യുവ നേതാക്കളുണ്ട്, അവരൊക്കെ ഇതുപോലെ നിരന്തരം വീട് വീടാൻ നേരം കയറി വോട്ട് പിടിക്കുകയാണ്. അപ്പോൾ നാളെ ഈ മേഖലയിൽ നിന്ന് നിയമസഭയിലേക്കൊക്കെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ശക്തമായി വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തുണ്ട്. കോൺഗ്രസ്സിന് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം അതാണ് അരുൺ. നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം നേതാക്കളാണ് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും, ഈ അടിത്തട്ടിലുള്ള പ്രവർത്തനം മറന്നുപോകും. ആ പ്രവർത്തനം കഴക്കൂട്ടത്ത് നന്നായി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ നമ്മുടെ ഈ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം. അത് സ്വാഭാവികമായി ഗുണം ചെയ്യും. എങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം, എൽ ഡി എഫിൻ്റെ ഒരു ആധിപത്യത്തെ തകർക്കാവുന്ന നിലയിലേക്കുള്ള ഒരു മുന്നേറ്റം രണ്ട് കക്ഷികൾക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കഴക്കൂട്ടത്ത് പൊതുവെ അത്തരത്തിൽ, ഇപ്പോൾ അരുണിനറിയാം, അരുണൊക്കെ അടുത്തുള്ള വാർഡാണ് കഴക്കൂട്ടം വാർഡ്. കഴക്കൂട്ടം വാർഡിൽ ഒരു ശക്തമായ മത്സരം യു ഡി എഫ് കൊടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം സജിത ഒരു മേൽക്കൈ ഉണ്ടാക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സജിതയുടെ ഒരു അവസ്ഥയും ഒപ്പം തന്നെ ഈ വികസനങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഒരു അവസരത്തിൽ പോലും ഈ ലൈഫ് മിഷനിലൂടെ വീട് കിട്ടാത്തൊരു ആളെന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രചരണം ഈ മേഖലയിൽ ശക്തമായിട്ട് വരികയും സജിത ഒരു മേൽക്കോയ്മ നേടുകയുണ്ടായി. തിരിച്ച് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയുമായി എൽ എസ് കവിതയും മത്സരരംഗത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കഴക്കൂട്ടം വാർഡുകളെ അല്ലെങ്കിൽ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പ്രവീണ്ട ഒരു അവസാനഘട്ട വിലയിരുത്തലെടുക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ കണക്ക് യു ഡി എഫ് ഒരു നേരിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാർഡെന്നാണ്. യു ഡി എഫ് ഒരു നേരിയ മുന്നേറ്റം ഉണ്ടാക്കുമെങ്കിലും ആകെ സീറ്റിൻ്റെ എണ്ണം എടുക്കുമ്പോൾ എൽ ഡി എഫിന് തന്നെയായിരിക്കും മുൻതൂക്കം. ഇപ്പോൾ ഒരു 10-9-3 എന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. 3 സീറ്റ് ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ളത്. ബി ജെ പിക്ക് കരിക്കകം വാർഡും ആറ്റിപ്പുറ വാർഡും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും ബി ജെ പി ഒരു പക്ഷേ ഇടവക്കോട് വാർഡ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചെറുവയ്ക്കൽ വാർഡിലും, അത് യു ഡി എഫിൻ്റെ ഒരു സുരക്ഷിത സീറ്റായി അറിയപ്പെടുന്ന സ്ഥലമാണ്, പക്ഷേ അവിടെ അപ്രതീക്ഷിതമായ ഒരു വലിയ മുന്നേറ്റം ബി ജെ പി സ്ഥാനാർത്ഥി നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ ബി ജെ പി 2 സ്ഥാനത്തെത്തിയ ചെല്ലമംഗലവും അതുപോലെ തന്നെ അവർ നല്ല പോരാട്ടം നടത്തുന്നുണ്ട്. പക്ഷേ ബി ജെ പിയുടെ 2 സിറ്റിംഗ് വാർഡുകളായ പൗടിക്കോണവും ഞാണ്ടൂർക്കോണവും അത്ര സുരക്ഷിതവുമല്ല. എങ്കിലും ബി ജെ പിക്ക് ഈ പറഞ്ഞ 4 വാർഡുകളിൽ ഏതെങ്കിലും 2 ബി ജെ പിക്ക് അനുകൂലമായി വരാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത് 3-9-10 അങ്ങനെ 22 സീറ്റുകൾ ഇത്തവണ വിധി എഴുതുമെന്നാണ് ഒരു അന്തിമമായ വിശകലനം. ഈ ബി ജെ പി A+ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന കഴക്കൂട്ടത്തെ കുറേയേറെ മണ്ഡലങ്ങളുണ്ടെന്ന് പ്രവീൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അവരുടെ ഒരു നിഗമനം കറക്റ്റാണോ ഈ ഒരു അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ? അല്ല, ബി ജെ പി 9-10 വരെ പ്രതീക്ഷിക്കുന്ന ഇടമാണ്. ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ ഉണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. യു ഡി എഫ് ഇവിടെ കാഴ്ചവെക്കുന്ന വലിയ പോരാട്ടം ബി ജെ പിക്ക്
ദോഷമാണ് ചെയ്യുക. കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പ്രശാന്ത് ജയിച്ചത് ചരിത്ര ഭൂരിപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കുണ്ടായ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച ആളെ പിൻവലിച്ചതാണ് തിരിച്ചടിയായ എന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അത്തരത്തിലുള്ള ഒരു തർക്കവും ഇല്ലാത്തത് കാരണം കഴക്കൂട്ടത്ത് യു ഡി എഫിന് ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതയാണ് അവസാന ഘട്ടത്തിൽ കാണാനുണ്ടാകും. യെസ്, യു ഡി എഫ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പ്രശ്നങ്ങളില്ല, നേതാക്കളിൽ പിണക്കങ്ങളില്ല, അതൊക്കെ യു ഡി എഫിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ. മൊത്തത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ ഒരു ചെറിയ ചലനവും യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാകും. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യു ഡി എഫ് സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിലെത്തില്ല, രണ്ടാമതേ നിൽക്കുകയുള്ളൂ. പക്ഷേ യു ഡി എഫിന് മുന്നേറ്റമുണ്ട്. കഴക്കൂട്ടത്തെ നിയോജക മണ്ഡലം സംബന്ധിക്കുന്നിടത്തോളം പി ആർ പ്രവീൺ എന്നൊരു മാധ്യമ പ്രവർത്തകന്റെ വിലയിരുത്തൽ ഇതാണ്. അതായത്, കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ എൽ ഡി എഫ് ഉണ്ടാക്കിയ ഒരു മേൽക്കോയ്മയെ തകർക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടം ഇരുമുന്നണിയിൽ, അതായത് യു ഡി എഫോ ബി ജെ പിയോ ഉണ്ടാക്കില്ല എന്നുള്ള നിഗമനത്തിലാണ്. അത് കൃത്യമായ കണക്കുകൾ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിണക്കങ്ങൾ ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അലോസനം ഇല്ലാത്തതാണ് യു ഡി എഫിന് നേരിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പി ആറിന്റെ വിലയിരുത്തൽ. എന്തായാലും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി ഉടൻ ഞങ്ങൾ എത്തും.